നീലകണ്ഠൻ 65000 കോടി രൂപ. ഇപ്പോൾ ശ്രീ ഉപേന്ദ്ര നാരായണൻ പറഞ്ഞതുപോലെ ആറു വരി പാതയും എട്ടു വരി പാതയുമായി കേരളം നിറയാൻ പോകുകയെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. വികസനം തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷേ നമുക്കറിയാം കേരളം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം സ്ഥലം ഏറ്റെടുപ്പാണ്. അതിനെ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇത് കേരളം ആവശ്യപ്പെട്ട ഒരു പദ്ധതിയല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളം ആവശ്യപ്പെട്ട ഒരു പദ്ധതിയല്ല, ഒരു പുതിയ റോഡ് ഇടനാഴി എന്നത് ഇങ്ങോട്ട് തന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രവർത്തികൾ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക? സ്ഥലം ഏറ്റെടുപ്പ് ആ ഒരു വലിയ പ്രതിസന്ധിയെ എങ്ങനെയായിരിക്കും തരണം ചെയ്യാൻ കഴിയുക? ഒന്നാമത്തെ കാര്യം, ഇതൊരു പുതിയ പദ്ധതിയല്ല എന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ഇത് നിലവിലുള്ള പദ്ധതി തന്നെയാണ്. മുംബൈ കന്യാകുമാരി കോറിഡോർ എന്ന് പറയുന്നത് NH 66 അല്ലാതെ വേറെ ഏതെങ്കിലും ഹൈവേ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തലപ്പാടി മുതൽ കളിയിക്കവിള വരെയുള്ള ഏതാണ്ട് 550 കിലോമീറ്റർ വരുന്ന കേരളത്തിൽ നിലവിൽ ഉള്ള ദേശീയപാത തന്നെയാണ് ഈ പദ്ധതി. പുതിയ റോഡല്ല. ഇതിലൊരു വലിയ വഞ്ചന നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം, റോഡ് വരുന്നതിനൊന്നും ഞാൻ എതിരായതുകൊണ്ടല്ല, തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊരു ബജറ്റ്, ഈ ബജറ്റ് കണ്ടാൽ, ഞാൻ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, 4 സ്റ്റേറ്റിലാണ് ദേശീയപാത വികസനമുള്ളൂ, തമിഴ്നാട്, കേരളം, ആസാം, ബംഗാൾ. നമ്മളത് കണ്ടു. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ 4 തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. കേരളത്തിൽ ഇതിലൊരു വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതാണ് ആദ്യം പറയേണ്ട കാര്യം. ഈ ദേശീയപാത ഈ 65000 കോടി രൂപയിൽ 15000 കോടി രൂപ ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ പുതിയ റോഡല്ല. കളി ഞാൻ നേരത്തെ പറഞ്ഞ തലപ്പാടി, കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം തെക്കേറ്റം കളിയിക്കവിള വരെയുള്ള റോഡിൻ്റെ നിർമ്മാണത്തിനുള്ള ബജറ്റ് AS TS ഒക്കെ വളരെ നേരത്തെ അംഗീകരിച്ചതാണ്. അതിലെ പല സെക്ഷൻ, ഇത് പല സെക്ഷനായിട്ടാണ്, ഓരോ സെക്ഷനിലും നിർമ്മാണം ആരംഭിച്ച് കഴിഞ്ഞ സ്ഥലങ്ങൾ വരെയുണ്ട്. ഇത് നിർമ്മാണം ആരംഭിച്ച പദ്ധതി വരെ ഇതിൽ ഉൾപ്പെടുത്തുക, അതെങ്ങനെ പറ്റുക? ഒരു ബജറ്റിൽ പറയുമ്പോൾ പുതിയ, ഇപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ പുതിയ പദ്ധതിയാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്നാമതത് പുതിയ പദ്ധതിയല്ല, നിലവിലുള്ള റോഡ് തന്നെ. അതിൽ അന്നത്തെ കണക്കനുസരിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലുള്ള ഈ സെക്ടറിന് NH 66 ഏതാണ്ട് 30000 കോടി രൂപ നിർമ്മാണ ചെലവ് വരും. 20000 കോടി രൂപയാണ് ലാൻഡ് അക്വസിഷന്. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. ലാൻഡ് അക്വസിഷന് 20000 നിർമ്മാണത്തിന് 30000. അത് 4 വരി പാതയാണ് ഇപ്പോൾ ഇടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയുള്ള NH 500 അതിലെ പഴയ NH പണിതിട്ടുള്ള അതേപോലെയുള്ള റോഡിനാണ് കരാർ കൊടുത്തുള്ള. ശ്രീ ഉപേന്ദ്ര നാരായണന് അടക്കമുള്ള ആളുകൾക്കറിയാം, ഒരേ കരാറാണ് ഇതിനും അതിനും വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ ഒരു റോഡും വരുന്നില്ല ഈ പറഞ്ഞ കോറിഡോറിൽ. രണ്ടാമത്തെ കാര്യം, ഇതിൽ പലതും അദാനി പോലെയുള്ള കമ്പനികൾക്ക് ടെൻഡർ കൊടുത്ത് കൈ കിട്ടിയ സാധനമാണ്. പലതും നിർമ്മാണം തുടങ്ങിയ സാധനമാണ്. അതെങ്ങനെയാ ഒരു ബജറ്റിൽ പെടുത്തുക? എനിക്ക് അതെങ്ങനെയാ 65000 കോടി എന്ന് പറയാം? അപ്പൊ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് പണി തുടങ്ങിയ പ്രോജക്റ്റൊക്കെ ഇപ്പോഴത്തെ പ്രോജക്റ്റിൽ പെടുത്തി ഒരു വലിയ തുക കാണിക്കുക, ഇതിലൊരു തട്ടിപ്പുണ്ട്. മാത്രമല്ല, ഇതിൽ 20000 കോടി രൂപ, 50000 കോടി രൂപ ലാൻഡ് അക്വസിഷനാണ്, അതിൽ 5500 കോടി രൂപ കേരള സർക്കാർ കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ 50000 കഴിഞ്ഞ് 15000 പുതിയ റോഡേ ഉള്ളൂ. അത് കൊല്ലം മധുരയാണോ, കൊച്ചി മധുരയാണോ, അല്ലെങ്കിൽ കോഴിക്കോട് വയനാടാണോ, അല്ലെങ്കിൽ കോഴിക്കോട് പാലക്കാടാണോ, എനിക്കറിയില്ല. ആ റോഡിന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ പുതിയ ഒരു റോഡും ഇതിൽ വരുന്നില്ല എന്നാണ്. 15000 അപ്പുറത്ത് 15000 റോഡ് എനിക്കറിയില്ല.